നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ വാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടി അങ്ങയുടെ മഹത്വമേറിയ വചനങ്ങളെ ധ്യാനിപ്പാൻ അങ്ങയുടെ ദാനമായി തന്ന അങ്ങയുടെ മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങൾ താണിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്നിടത്ത് നമുക്ക് ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അടിയും പറയുന്നതിനപ്പുറം അതിൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങോട്ട് സഹായിക്കണം. മഹത്വം അങ്ങ് മാത്രം എടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 53-54 എന്നീ വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 53-54 എന്നീ വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വിശുദ്ധ സംസർഗം, തിരുവത്താഴം, കർത്താവിൻ്റെ താഴം, വിശുദ്ധ യൂക്കറിസ്റ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷ, അതാണ് അല്പസമയം നമ്മൾ ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ചിന്തിക്കുന്നത്. യൂക്കറിസ്റ്റ് എന്ന പദത്തിന് സ്തോത്രം ചെയ്യുക എന്നാണ് അർത്ഥം. വിശുദ്ധ മത്തായി സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു സ്തോത്രം ചെയ്തു. യേശു ക്രിസ്തു ഈ വിശുദ്ധ ശുശ്രൂഷ സ്ഥാപിക്കുമ്പോൾ യേശു സ്തോത്രം ചെയ്തതുകൊണ്ട് സ്തോത്രം ചെയ്യുക എന്നർത്ഥത്തിൽ യൂക്കറിസ്റ്റ് എന്ന് ഇതിന് പേര് വന്നു. കർത്താവിൻ്റെ അത്താഴം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. യേശു ക്രിസ്തു ഒറ്റക്കെടുക്കപ്പെട്ട രാത്രിയിൽ പെസഹ വിരുന്ന് കഴിക്കുന്ന സമയത്ത് താൻ ഇതിനെ നിയമിച്ചതുകൊണ്ട് അത്താഴം എന്ന പേരാൽ. ചുരുക്കത്തിൽ നമ്മൾ വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ ഇത് സംബന്ധമായി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി സ്തോത്രം അർപ്പിക്കുക എന്നുള്ള, സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് വിശുദ്ധ ദിവസം വേദഭാഗങ്ങളായിട്ട് വായിപ്പാനായിട്ട് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെയും അത് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനം 100-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം അവനുള്ളവർ ആകുന്നു അതിനാൽ, അല്ലെങ്കിൽ നാം ദൈവത്തിനുള്ളവർ ആകുന്നു അതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ആർപ്പെടണം, സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കണം, സംഗീതം ആലപിക്കണം, സ്തുതിക്കണം, ദൈവനാമത്തെ വാഴ്ത്തണം തുടങ്ങിയുള്ള പദങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചുരുക്കം, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാം അധ്യായം 23-24 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനമായി നമ്മെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ആ വേർതിരിക്കപ്പെട്ട ആളുകൾ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും സ്തോത്രം ചെയ്യുവാനും കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മൾ സ്തോത്രം ചെയ്യേണ്ടത്? എന്തിനാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടത്? എന്തിനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്? അത് നമ്മൾ പെസഹയുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, പെസഹ ആചരണം ഇസ്രായേൽ മക്കളുടെ ഒരു പ്രധാനപ്പെട്ട, അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായ ആചരണമായ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച് കൊണ്ടുവരുന്നതിൻ്റെ അതിൻ്റെ തലേ രാത്രിയിൽ ദൈവം കൽപ്പിച്ചിട്ട്, യഹോവ കൽപ്പിച്ചിട്ട് ആ കൽപ്പന പ്രകാരം തന്നെ ചെയ്ത ഒരു
വലിയ ഒരു വിടുതലിന്റെ ചരിത്രമാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കും ദൈവം ഇസ്രായേൽ മക്കളെ അടിമത്തിൽ നിന്ന് വിടുവിച്ചു വീണ്ടെടുത്തു അവിടെ അതിന്റെ ആചരണക്രമങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തോടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിലേക്ക് ജനങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും ദൈവത്തിന്റെ സ്വഭാവത്തിന് ദൈവത്തിന് അനുസരണമായി ആ ജനത്തെ രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പരിവപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ പുസ്തക ആചരണത്തിൽ അത് ശ്രദ്ധേയമാണ് പിന്നീട് അത് ആചരിക്കുമ്പോൾ അതിൻ്റെ ക്രമത്തെക്കുറിച്ച് പറയുമ്പോഴും ആ ഒരു മുന്നൊരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ സമീപിക്കുന്ന ഒരു സമീപനം അതിൻ്റെ അതുണ്ട് ആ ദൈവത്തിൻ്റെ ഭാഗമായി തീരുക അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ആ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന നാം ആ ദൈവത്തോട് അനുരൂപപ്പെടുന്ന ഒരു പ്രക്രിയയാണ് അവിടെ കാണാൻ സാധിക്കും അത് ആ സ്ഥാപനം സ്ഥാപിച്ച ആ ദിവസമാണ് യേശു അതിന് മറ്റൊരു അർത്ഥം നൽകി എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും അവിടെ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ആചരണ പ്രകാരമുള്ള അല്പം വ്യത്യാസമായി അവിടെ ഒരു ആടിനെ അറുക്കുകയോ അങ്ങനെ കാര്യങ്ങളവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണുന്നില്ല അവിടെ അപ്പമുണ്ടായിരുന്നു വീഞ്ഞുണ്ടായിരുന്നു എന്ന് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട് മറ്റ് കൂടുതൽ ആൾക്കാരവിടെ ഇല്ലായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരല്ലാതെ യേശുവും ശിഷ്യന്മാരും അല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല ആ ഒരു ചെറിയ കോർ ഗ്രൂപ്പിനോടാണ് ചെറിയ സംഘത്തോടാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സംഗതികൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ വളരെ ആഴമായ അർത്ഥം അതിനുണ്ട് എന്ന് കാണുവാൻ സാധിക്കും യേശുവുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നത് യേശുവിൻ്റെ മാംസവും ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് എന്നവിടെ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല അങ്ങനെ ആ ഒരു ബന്ധത്തിലേക്ക് വരുന്നവർക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു മരണാനന്തരം അവരെ ദൈവം ജീവിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് സാധാരണ ചിന്തിക്കാൻ അപ്പുറമായിട്ടുള്ള ആഴം അർത്ഥം അതിനുണ്ട് എന്ന് കാണുവാൻ സാധിക്കും അങ്ങനെയെങ്കിൽ അതിനെ അപ്രകാരം വിശുദ്ധ യൂക്കറിസ്റ്റിനെ കർത്താവിൻ്റെ അത്താഴത്തെ നമ്മൾ അപ്രകാരം ആ ഒരു വലിയ അർത്ഥത്തിൽ ആഴമായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാണ് ഓരോ വിശുദ്ധ ദിവസങ്ങളിലും കർത്താവിൻ്റെ മേശയിലേക്ക് തിരുമേശയിലേക്ക് കർത്താവിൻ്റെ അത്താഴത്തിനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ദൈവവുമായിട്ടുള്ളൊരു താതാത്മ്യം പ്രാപിക്കലിന് നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ അതിനൊരു മുന്നൊരുക്കം നമുക്ക് ആവശ്യമാണ് അത് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആ മുന്നൊരുക്കം എന്ന് പറയുന്നത് ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മൾ വന്നു ചേരുന്ന വന്നു പോകാമെന്ന കുറവുകൾ വീഴ്ചകൾ കുറ്റങ്ങളെല്ലാം ഏറ്റുപറയണം ഒരിക്കൽ നമ്മുടെ പാപങ്ങൾക്ക് പകരമായി പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് നാം മരിക്കുന്നതിന് പകരമായി കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നു ആ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ശക്തമായി നമ്മൾ വിശ്വസിക്കുകയും ഉറപ്പോടെ നമ്മൾ വിശ്വസിക്കുകയും അതിന് അനുഗുണമായൊരു ജീവിത രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യണം അത് അപ്പോസ്തലൻ വളരെ വിശദമായിട്ട് എൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറെ കൂടെ വിശാലമായ അർത്ഥം ആഴമായ അർത്ഥം അതിനുണ്ട് ദൈവം നൽകിയ വിടുതൽ ദൈവം തന്ന ഈ വലിയ ദൈവത്തോട് ചേരാനുള്ള ആ വലിയൊരു അവസരം അത് നാം എപ്രകാരം ഉപയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാം അത് ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അല്ലെങ്കിൽ വിശുദ്ധിയുടെ സ്വഭാവത്തോട് ചേരാതെ നമുക്കങ്ങനെ ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള സാധ്യത ആ ഒരു സമീപനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്തുതി സ്തോത്രങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ സ്തുതി സ്തോത്രങ്ങൾ അല്ലെങ്കിൽ സ്തോത്രം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എല്ലാവിധമായ കുറവുകൾ വീഴ്ചകളെല്ലാം ഏറ്റുപറഞ്ഞ് അതിനുശേഷമുള്ള ഒരു സ്തുതിയാണ് അതിനുശേഷമുള്ള ഒരു സ്തോത്രം പറച്ചിലാണ്
ആ സ്തോത്രം പറയാൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ പാപത്തിന് വേണ്ടി കർത്താവ് യാഗമായി തീർന്നു, എൻ്റെ പാപത്തിന് പകരമായി അവൻ ശിക്ഷ അനുഭവിച്ചു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്തയാണ് സ്തോത്രം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. യേശു എൻ്റെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്നു, ശിക്ഷ അനുഭവിച്ചു എന്ന്, എനിക്ക് അതുമൂലം എനിക്ക് രക്ഷ വന്നു എന്നുള്ള ആ വിശ്വാസത്തിൽ നിന്നാണ് സ്തോത്രം ഉയരേണ്ടത്. അതിന് കാരണമായി തീർന്നത് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം, ആ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. അപ്പോൾ ഈ വേദവാചനങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കാണാൻ സാധിക്കുന്നത്, വിശുദ്ധ യൂക്രൈസ്റ്റിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പുതിയൊരു മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു പുനരർപ്പണത്തിൻ്റെ സമയമാണ്, ഒരു പുനർ ജീവിത പ്രതിഷ്ഠയുടെ തീരുമാനത്തിൻ്റെ അവസരമാണ്. അതിൽ നിന്ന് ഉടലെടുക്കുന്ന സ്തോത്രമാണ്, ദൈവത്തോടുള്ള നന്ദിയാണ് ഇവിടെ പ്രകടിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഘോഷിക്കേണ്ടത്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്രകാരമുള്ള സ്തുതി സ്തോത്രങ്ങൾ, ഇപ്രകാരമുള്ള സ്തോത്രാർപ്പണങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്, അതുപോലെ നമ്മുടെ ഭൗതിക ജീവിതത്തിനും ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. ലോകം ഇന്ന് നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ പലവിധമായ തിന്മകൾ നിറഞ്ഞു വരുന്ന കാലഘട്ടങ്ങളിൽ തിന്മയെ ഉപേക്ഷിച്ച് നന്മയുടെ പക്ഷം ചേരുവാൻ, ഓരോ നാളും തിന്മയെ ഉപേക്ഷിച്ച് നന്മയുടെ പക്ഷം ചേർന്ന് പോകുവാൻ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നു. ഇനിയുള്ള അവസരങ്ങൾ നമ്മൾ വിശുദ്ധ സംസർഗത്തിൽ പങ്കെടുത്ത് ചേരുമ്പോൾ പ്രിയമുള്ള എന്നെ ചിന്തിക്കുക, പുതിയൊരു തുടക്കമാണ്. ദൈവം നൽകിയ രക്ഷയെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൽ വിശുദ്ധ സംസർഗ പങ്കുചേരുക എന്നുള്ളത് അതിനെ നമ്മൾ പരസ്യമായി സാക്ഷിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ പരസ്യമായുള്ള സാക്ഷ്യമാണത്. അതുപോലെ നമ്മൾ നമ്മെ തന്നെ രൂപാന്തരപ്പെടുന്ന അനുഭവത്തിലൂടെ നമ്മൾ പോകേണ്ടതാണെന്നും അതിനെ നമ്മളെ ശക്തമായി ഓർപ്പിക്കുന്നു. അതിൽ നിന്ന് ഉയരുന്ന സ്തുതിയാണ് നമുക്ക് ആവശ്യം, അതിൽ നിന്ന് ഉയരുന്ന സ്തോത്രമാണ് നമുക്ക് ആവശ്യം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ വളരെ ആഴമായ അർത്ഥം അതിനുണ്ട്. ആ അർത്ഥത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ യൂക്രിസ്റ്റുകളിൽ, വിശുദ്ധ സംസർഗ ശുശ്രൂഷകളിൽ, കഥാവിൻ്റെ അത്താഴത്തിൽ, കഥാവിൻ്റെ തിരുമേശങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാം. ദൈവത്തിൻ്റെ അവിശുദ്ധാത്മാവിനാൽ അതിനോടും ദിനംതോറും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആ ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് ഞങ്ങളെ സഹായിച്ച് കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത ഉപകാരത്തെ നന്ദിയോടെ ഓർക്കുവാനും ഞങ്ങൾക്ക് നൽകിയ, ഞങ്ങൾക്ക് ലഭിച്ച ആ വിടുതലിനെ, ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനെ ഓർത്ത് അതിന് കാരണമായ ദൈവത്തെ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, സ്തോത്രം ചെയ്യുവാൻ, സ്തുതി സ്തോത്രങ്ങൾ എനിക്ക് അർപ്പിക്കാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. പുതിയൊരു സൃഷ്ടിയാക്കി ഓരോ വിശുദ്ധ സംസർഗത്തിന് ശേഷവും ഞങ്ങളെ ലോകത്തിലേക്ക് പറഞ്ഞയക്കണം. മഹത്വം അങ്ങ് മാത്രം എടുക്കണം. യേശുനാഥ് പ്രാർത്ഥിക്കുന്നതിടയാക്കണമേ.